ടൈറ്റ്സ് ദി ആർട്ട് ഓഫ് ഇന്നോവേറ്റീവ് ട്രീറ്റ്മെന്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപൂർവങ്ങളും വ്യത്യസ്തങ്ങളുമായ ചികിത്സാ രീതികളെ കുറിച്ച് ടൈറ്റ്സ് ദി ആർട്ട് ഓഫ് ഇന്നോവേറ്റീവ് ട്രീറ്റ്മെന്റ്സ്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും സ്ത്രീകൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം വളരെ ഉയർന്നതാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളും. ഒരു കുഞ്ഞിനെ മുലയൂട്ടാനും വളർത്താനും അതുപോലെ തന്നെ ഗർഭം ധരിക്കാനുമുള്ള പ്രധാനപ്പെട്ട ജോലികൾ പ്രകൃതി ഏൽപ്പിച്ചിരിക്കുന്നത് സ്ത്രീകളെയാണ്. ഇത് സ്ത്രീകളുടെ ഒരു നേട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ രോഗങ്ങൾക്കുള്ള ചികിത്സയും പരിചരണവും വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടി നൽകിയാൽ മാത്രമേ സ്ത്രീക്ക് പൂർണ്ണതയോടെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. ഇത്തരം ഒരു സാഹചര്യം ഒരുക്കുന്ന ചികിത്സാ രീതിയാണ് ഓർഗൻ പ്രിസർവേഷൻ ട്രീറ്റ്മെന്റ് അഥവാ അവയവങ്ങൾ മാറ്റിവെക്കാതെയുള്ള ചികിത്സാ രീതി. പലപ്പോഴും സ്ത്രീ സംബന്ധങ്ങളായ രോഗങ്ങൾ ഗർഭാശയത്തിലെ ട്യൂമർ, മാറിലെ മുഴകൾ എന്നിവ ചികിത്സിച്ചു ഭേദമാക്കാൻ ഒന്നുകിൽ അവയവം പൂർണ്ണമായും മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് മറ്റൊരു അവയവം വെച്ചുപിടിപ്പിക്കുന്ന ട്രാൻസ്പ്ലാന്റേഷൻ രീതിയുമാണ് ഇന്നേ വരെ പിന്തുടർന്നു പോന്നിട്ടുള്ളത്. സമൂഹത്തിൽ സ്ത്രീകളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ സാധിച്ചാൽ ഒരു കുടുംബത്തിലെ മൊത്തം ആരോഗ്യസ്ഥിതിയെ ഭദ്രമാക്കാൻ സാധിക്കും. സ്ത്രീകളുടെ ആരോഗ്യം പലപ്പോഴും മുൻകരുതൽ, സൗകര്യങ്ങളുടെ ആനുകൂല്യം എന്നൊക്കെ പറഞ്ഞ് അസുഖം ബാധിച്ച ഭാഗങ്ങൾ പാടെ നീക്കം ചെയ്യുന്ന രീതിയിൽ സ്ത്രീ രോഗങ്ങൾക്കുള്ള ചികിത്സ കുരുങ്ങി നിൽക്കുന്നു. ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ കൊണ്ട് പലപ്പോഴും സ്ത്രീയുടെ ജീവിതം വളരെ പരിമിതപ്പെട്ടു പോവാറുണ്ട്. എന്നാൽ ഇന്ന് വൈദ്യശാസ്ത്രം വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഗർഭാശയത്തിലും ഗർഭാശയ ഗളത്തിലും അണ്ഡാശയത്തിലും പിടിപെടുന്ന ക്യാൻസർ, മാറിലെ മുഴകൾ എന്നിവയ്ക്ക് അവയവങ്ങൾ തീർത്തും സംരക്ഷിച്ചുകൊണ്ടുള്ള ചികിത്സ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഗുരുതരമായ പല അവസ്ഥകളിലും അവയവങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ചികിത്സാ രീതിക്ക് ആരും തന്നെ മുതിരാറില്ല എന്നതാണ് സത്യം. എന്നാൽ ഇന്ന് പല ആധുനിക സങ്കേതങ്ങളും ഉപയോഗപ്പെടുത്തി ഓർഗൻ പ്രിസർവേഷൻ എന്ന പുതിയ ചികിത്സാ രീതി രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരവും ഗുണപ്രദവുമാണ്. കേരളത്തിലെ ക്യാൻസർ രോഗികളിൽ സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഈ രോഗാവസ്ഥയ്ക്ക് വളരെ ആശ്വാസകരമായി തീരുകയാണ് അവയവങ്ങൾ നിലനിർത്തി സംരക്ഷിച്ചുകൊണ്ടുള്ള ഓർഗൻ പ്രിസർവേഷൻ ട്രീറ്റ്മെന്റ്. സ്ത്രീ രോഗികൾക്കുള്ള ഓർഗൻ പ്രിസർവേഷൻ മെത്തേഡ് രൂപാന്തരപ്പെടുത്തി പ്രയോഗിക്കുന്നത് കേരളത്തിലെ ആദ്യ വനിതാ യൂറോളജിസ്റ്റും സർജനുമായിട്ടുള്ള ഡോക്ടർ ചിത്രതാര. പല ക്യാൻസറുകളും ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ള നിലയിലേക്ക് വൈദ്യശാസ്ത്രം വളർന്നു കഴിഞ്ഞു. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ കൂട്ടാം എന്നുള്ളതായി ക്യാൻസർ വിദഗ്ധരുടെ ചിന്ത. അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ എങ്ങനെ അവ നിലനിർത്തിക്കൊണ്ട് സർജറി ചെയ്യാം എന്നുള്ളതിലേക്ക് ഊന്നൽ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ വളരെ പ്രചാരത്തിലുണ്ട് സ്തനം മുറിച്ചു മാറ്റാതെ സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള സർജറി. അതുപോലെ തന്നെ മൂത്രാശയ ക്യാൻസറിന് മൂത്രാശയം മുഴുവനായി നീക്കം ചെയ്യാതെ റേഡിയേഷനും കീമോതെറപ്പിയും കൂടെ ചെയ്യാം. വൃക്കയിലെ ക്യാൻസറിന് ആ ഭാഗം മാത്രം എടുത്തു മാറ്റിക്കൊണ്ട് വൃക്ക നിലനിർത്താം. അതേപോലെ തന്നെ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിലും ഗർഭധാരണ ശേഷി നിലനിർത്തിക്കൊണ്ട് എങ്ങനെ സർജറി ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. പലതരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ചെറുപ്പത്തിലെ സ്ത്രീകളിൽ മാറിലും മൂത്രാശയത്തിലും ക്യാൻസർ പോലുള്ള രോഗം ബാധിക്കുമ്പോൾ അവരുടെ രോഗം ബാധിച്ച ശരീരഭാഗം പൂർണ്ണമായി മാറ്റിക്കൊണ്ടുള്ള ശസ്ത്രക്രിയ പലപ്പോഴും സ്ത്രീയുടെ ഭാവി ജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ഗർഭാശയവും സ്തനങ്ങളും മാറ്റുന്നതിലൂടെ അവർക്ക് അമ്മയാവാനും കുഞ്ഞുള്ള അവസരം നിഷേധിക്കുകയാണ് ഇവിടെ. കേരളത്തിൽ രണ്ടാം സ്ഥാനത്താണെങ്കിലും ഇന്ത്യയിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസറാണ് ഗർഭാശയമുള്ള ക്യാൻസർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാൻസറിന് മുന്നോടിയായിട്ട് വ്യക്തമായ ഒരു ഘട്ടമുള്ള ചുരുക്കം ചില ക്യാൻസറുകളിൽ ഒന്നാണ് ഗർഭാശയകള ക്യാൻസർ. ഇതിന്റെ വേറൊരു പ്രത്യേകത, ഒരു ലഘുവായ പരിശോധന കൊണ്ട് ഈ പ്രീ ക്യാൻസർ സ്റ്റേജ് പോലും വളരെ വ്യക്തമായും കൃത്യമായും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഈ ടെസ്റ്റാണ് പരക്കെ അറിയപ്പെടുന്ന പാപ്സ്മിയർ ടെസ്റ്റ്. പാപ്സ്മിയർ ടെസ്റ്റ്
ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളിൽ ഏറ്റവും പ്രയോജനപ്രദം എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഇത് ഒ പി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ചെലവ് കുറഞ്ഞ ടെസ്റ്റാണ്. ഗർഭാശയ ക്യാൻസർ ആണെങ്കിലും ഗർഭാശയ ഗള ക്യാൻസർ ആണെങ്കിലും ഒരു സ്ത്രീയുടെ ശരാശരി ജീവിതത്തെ അത് തുലച്ചു കളയാൻ പോകുന്നതാണ്. രോഗിയുടെ രക്ഷയ്ക്കായി അത് മാറ്റപ്പെടുമ്പോൾ ദുരന്തത്തിന്റെ രൂക്ഷത വർദ്ധിക്കുന്നു. ഇവിടെ വളരെ ആശാവഹമാകുകയാണ് ഗർഭാശയത്തിനുള്ള ഓർഗൻ പ്രിസർവേഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു രോഗം നേരത്തെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈ ചികിത്സയുടെ നിർണായക ഘടകം തന്നെയാണ്. ഗർഭാശയ ഗള ക്യാൻസർ കണ്ടുപിടിക്കാൻ ഇന്ന് നൂതന മാർഗങ്ങൾ ഡോക്ടർ ചിത്ര താര അവലംബിക്കുന്നു. സ്പെക്കുലം എന്ന ഉപകരണം യോനിയിൽ കടത്തിയിട്ട് ഗർഭാശയ ഗളം കാണുന്നു. അതില് ഈ സ്പാറ്റുല എന്ന ഉപകരണം കൊണ്ട് ഗർഭാശയ ഗളത്തിൽ നിന്ന് കോശങ്ങൾ ശേഖരിച്ച് ഗ്ലാസ് സ്ലൈഡിലാക്കി മൈക്രോസ്കോപ്പിൽ കൂടെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാണ് കോശവ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ പാപ്സ്മിയറിന്റെ ഒരു പരിമിതി ഈ ചിലപ്പോൾ ഈ എത്ര ശ്രദ്ധയോടെ ചെയ്താലും ഈ സ്പാറ്റുലയോടുകൂടി കുറച്ച് കോശങ്ങൾ മാത്രമേ ഗ്ലാസ് സ്ലൈഡിലേക്ക് ആക്കാൻ പറ്റുന്നുള്ളൂ. കുറച്ചധികം കോശങ്ങൾ ഈ സ്പാറ്റുലയോടൊപ്പം വേസ് ബാസ്കറ്റിലേക്ക് പോകുന്നു. ഇതാണ് ഫോൾസ് നെഗറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ക്യാൻസർ രോഗിക്ക് ക്യാൻസർ ഉണ്ടാകാം, ആളിന് സ്ത്രീക്ക് ആ സ്ത്രീക്ക് ക്യാൻസർ ഉണ്ടാകാം, പക്ഷെങ്കിൽ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള അത്രയും കോശങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഈ ഫോൾസ് നെഗറ്റീവ് ടെസ്റ്റ് 15 മുതൽ 30% വരെയാണ് സാധാരണ ചെയ്യുന്ന പാപ്സ്മിയർ ടെസ്റ്റ്. ഇത് പരിഹരിക്കാനായി പല പഠനങ്ങൾ നടത്തിയ ശേഷം ഉണ്ടായതാണ്, ഉരുത്തിരിഞ്ഞതാണ് ലിക്വിഡ് പാപ്സ്മിയർ. ഇതൊരു സൊല്യൂഷൻ, ബഫേർഡ് ആൽക്കഹോൾ സൊല്യൂഷനാണ്. ഇത് ഞാൻ മുമ്പേ കാണിച്ച പോലെ തന്നെ സ്പാറ്റുല പോലെ ഗർഭാശയ കണത്തിൽ നിന്ന് കോശങ്ങൾ ശേഖരിക്കാനുള്ള ഇതിനോടുകൂടി വരുന്ന ഒരു ഉപകരണമാണ് ഇത്. ഈ ഉപകരണം കൊണ്ട് ഗർഭാശയ കളത്തിൽ നിന്ന് കോശങ്ങൾ ശേഖരിച്ച് ഈ സൊല്യൂഷനിലുള്ളിലേക്ക് ഇത് മുഴുവനായിട്ട് മുക്കിയിട്ട് കോശങ്ങൾ മുഴുവനും ഇതിനകത്താക്കത്തക്ക വിധം ഇളക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സൊല്യൂഷൻ സെൻട്രിഫ്യൂജ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് എന്നിട്ടാണ് ഗ്ലാസ് സ്ലൈഡിലാക്കുന്നത്. ഈ ലിക്വിഡ് പാപ്സ്മിയർ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ പ്രകാരം സാധാരണ പാപ്സ്മിയർ വർഷത്തിലൊരിക്കലാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ലിക്വിഡ് പാപ്സ്മിയർ ആണെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ 3 വർഷത്തിലൊരിക്കലോ ചെയ്താൽ മതിയാകും. എന്നാൽ ഇതിന്റെ ആക്യുറസി അത്രയും കൂടുതലാണ്. അർബുദം ബാധിച്ച അവയവത്തെ ശസ്ത്രക്രിയ വഴി എടുത്തുമാറ്റി പാതി ജീവിതത്തെ അവർക്ക് തിരിച്ചു നൽകാൻ കഴിയുന്നു എന്നത് സത്യം തന്നെ. എന്നാൽ പലപ്പോഴും സ്ത്രീ ജീവിതത്തെ ഇത് ദുഷ്കരമാക്കുന്നു. ജീവിതമോ ജീവനോ എന്ന ശസ്ത്രക്രിയ വിദഗ്ധരുടെ ചോദ്യത്തിനു മുമ്പിൽ രോഗി ജീവൻ തന്നെ എന്ന വലിയ ഉത്തരം നൽകുന്നു. അത് രോഗിയുടെ പൂർണ്ണമായ ജീവിത സ്വാതന്ത്ര്യത്തെ ഹനിച്ചു കളയുന്നു. ഇവിടെ ഓർഗൻ പ്രിസർവേഷൻ ചികിത്സാ രീതിയിൽ രോഗിയുടെ ജീവനും ജീവിതത്തിനും തുല്യ പ്രാധാന്യം നൽകുന്നു എന്നത് തന്നെയാണ് ഈ ചികിത്സാ രീതിയുടെ പ്രസക്തി. ഗർഭാശയകള ക്യാൻസറിനോട് അനുബന്ധിച്ചിട്ടുള്ള വേറൊരു നൂതന ടെസ്റ്റിംഗ് ആണ് HPV DNA ടെസ്റ്റിംഗ്. ഗർഭാശയകള ക്യാൻസർ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറൽ ടൈപ്പുകൾ തന്നെ 200-ൽ കൂടുതൽ വൈറൽ ടൈപ്പുകൾ ട്യൂമറുകൾ ഉണ്ടാക്കാം. ഈ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആകണമെന്നില്ല. ഇതിൽ തന്നെ 15 വൈറൽ ടൈപ്പുകൾ, അത് അധികം അപകടകാരികളായ വൈറൽ ടൈപ്പുകളാണ്. ഇതാണ് ഓങ്കോജനിക് വൈറസസ് എന്ന് പറയുന്നത്. ഈ ഹൈറിസ്ക്, ഇതിന് അധിക അപകടകാരികൾ അല്ലെങ്കിൽ ഹൈറിസ്ക് വൈറൽ ടൈപ്സ് എന്നാണ് പറയുന്നത്. ഈ ഹൈറിസ്ക് വൈറൽ ടൈപ്പുകളിൽ തന്നെ 16, 18, 31, 33, 45 ഇവയാണ് ഗർഭാശയകള ക്യാൻസർ ഉണ്ടാകുന്ന ഹൈറിസ്ക് വൈറസസ്. ഈ HPV DNA ടെസ്റ്റിംഗ് കൊണ്ട് ഈ വൈറൽ ടൈപ്പുകൾ ഗർഭാശയകളത്തിൽ ലോ റിസ്ക് വൈറസസ് ആണോ ഹൈറിസ്ക് വൈറസസ് ആണോ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഹൈറിസ്ക് വൈറസസ് ആണ് ഗർഭാശയകളത്തിൽ ഉണ്ടെങ്കിൽ അത് ഒരു വർഷത്തിലൊരിക്കൽ നമ്മൾ ചെയ്യുന്ന പാപ്സ്മിയർ ടെസ്റ്റ് ചിലപ്പോൾ 6 മാസത്തിലോ അതിൽ കുറഞ്ഞോ കാലാവധിയിൽ ചെയ്യേണ്ടതാണ്. എന്നാൽ HPV DNA ടെസ്റ്റിംഗ് കൊണ്ട് ഇത് ഹൈറിസ്ക് വൈറസസ് ഉണ്ടോ എന്നുള്ളതേ നമുക്ക് അറിയത്തുള്ളൂ. ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് HPV DNA ടെസ്റ്റിംഗ് പാപ്സ്മിയർ ടെസ്റ്റിന് പകരമായിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഒരു രോഗം അതിന്റെ ആരംഭ ദിശയിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഫലം 100% ആക്കി മാറ്റാൻ സാധിക്കും.
അതായത് വേരോടെ രോഗത്തെ ശരീരത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കും. ഇന്ന് ഗർഭാശയ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ നിരവധി പരിശോധന മാർഗങ്ങൾ ലഭ്യമാണ്. ഗർഭാശയവും ഗർഭാശയഗളവും നിലനിർത്തിക്കൊണ്ടുള്ള ക്യാൻസർ ചികിത്സയുടെ പ്രധാന ചുവടുവയ്പും ഇതുതന്നെയാണ്. ഗർഭാശയത്തിലെ ക്യാൻസർ ഒരു വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ വാക്സിൻ ഇപ്പോൾ പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. ഹൈറിസ് വൈറൽ ടൈപ്പുകളെ പ്രതിരോധിക്കാനുള്ളതാണ് ഈ വാക്സിൻ. ഈ വാക്സിൻ 0 മന്ത്, 1 to 2 മന്ത് എടുത്തിട്ട് 6 മാസം കഴിഞ്ഞ് ബൂസ്റ്റർ ഡോസ് എടുക്കണം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് എടുക്കുന്നതാണ് ഏറ്റവും പ്രയോജനകരം. 10 to 26 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ 45 വയസ്സ് വരെ എടുത്താലും ഇത് ഫലപ്രദമാണ് എന്നാണ് തെളിയിച്ചിട്ടുള്ളത്. ഗർഭിണികളായ സ്ത്രീകൾക്ക് ഇത് എടുക്കുന്നത് അഭികാമ്യമല്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ ഗർഭകാലത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് പരിശോധിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. പലപ്പോഴും പ്രസവത്തിന് മുൻപുള്ള ഗർഭാശയ ക്യാൻസർ ചികിത്സ ഏറെ പ്രയാസകരവും ദുഷ്കരവുമായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ലക്ഷണമായ സമയം തെറ്റിയുള്ള അമിത രക്തസ്രാവത്തെ രോഗികൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. എന്നാൽ ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ വളരെ മുൻകരുതലോടെ ലക്ഷണങ്ങളെ കൈകാര്യം ചെയ്യണമെന്നാണ് വൈദ്യശാസ്ത്രത്തിന്റെ മുന്നറിയിപ്പ്. ആർത്തവം നിലയ്ക്കാത്ത സ്ത്രീകളിലെ ഏത് തരത്തിലുള്ള അസാധാരണമായ രക്തസ്രാവവും, എന്നാൽ മാസമുറ എല്ലാ മാസവും ഒരേപോലെ ആർത്തവം വരുന്നതിൽ നിന്ന് എന്ത് വ്യത്യാസമായിട്ടുള്ള രക്തസ്രാവവും അസാധാരണമായി കണക്കാക്കണം. ഇത് ഒരു നോർമലായിട്ടുള്ള ബ്ലീഡിംഗ് ആണ് എന്ന് വിചാരിച്ചിരിക്കാതെ ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കേണ്ടതാണ്. എന്നുവെച്ചാൽ വിട്ടുവിട്ടുള്ള രക്തം പോക്ക്, ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള രക്തം പോക്ക്, ആർത്തവം വളരെ കൂടുതലായിട്ട് വരിക, ഇവയെല്ലാം അസാധാരണമാണ്. അതുപോലെ ആർത്തവം നിന്ന സ്ത്രീകളിൽ ഏതു തരത്തിലുള്ള രക്തസ്രാവം, ചിലപ്പോൾ വളരെ സ്പോട്ടിങ് പോലെ ആയിരിക്കും അത് ഉണ്ടാകുന്നത്, എന്നാലും അത് ഒരു ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. മുൻപൊക്കെയാണെങ്കിൽ ഡി ആൻ സി കൊണ്ട് മാത്രമേ ഗർഭാശയത്തിനുള്ളിൽ നിന്ന് ബയോപ്സി എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പല ഒ പി പ്രൊസീജിയേഴ്സ് പലതും അതിന് അവൈലബിൾ ആണ്. അതിലൊന്നാണ് പിപ്പലി സാമ്പിളിങ്. പിപ്പലി ഉപകരണം എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബും അതിനോട് ഘടിപ്പിച്ചിട്ടുള്ള ഒരു സിറിഞ്ചുമാണ്. ഈ ട്യൂബ് ഗർഭാശയത്തിനുള്ളിലേക്ക് കടത്തി സിറിഞ്ചിൽ വാക്യൂം അപ്ലൈ ചെയ്താൽ ഗർഭാശയത്തിൻ്റെ ടിഷ്യു ഈ ട്യൂബിലേക്ക് വരും. ഈ ട്യൂബിൽ നിന്ന് ഈ കോശങ്ങൾ ഈ ബയോപ്സി എടുത്ത് പരിശോധിച്ച് ഗർഭാശയത്തിനുള്ളിലെ ചേഞ്ചസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഗർഭാശയ ഭിത്തി 3 അടുക്കുകളായിട്ടാണ് ഉള്ളത്. ഏറ്റവും ഉള്ളിലെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഉൾഭിത്തിക്കാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വെളിയിലുള്ള ലൈനിങ് ആണ് സീറോസൽ ലൈനിങ്. ഇതിൻ്റെ നടുക്കായിട്ടാണ് ഗർഭാശയ പേശി കൊണ്ടുള്ള മയോമെട്രിയം. ഏറ്റവും കൂടുതലായിട്ട് ഗർഭാശയകള ക്യാൻസറും കാണുന്നത് ഏറ്റവും ഉപരിതലമായ എൻഡോമെട്രിയത്തിലാണ്. അതുകൊണ്ടാണ് ഇതിനെ എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എൻഡോമെട്രിയത്തിലെ വളർച്ചകൾ ഉണ്ടാകാം, അത് ഗർഭാശയത്തിനുള്ളിലേക്ക് തൂങ്ങിക്കിടക്കാം. ഇതാണ് പോളിപ്പോയിഡ് എൻഡോമെട്രിയം എന്ന് പറയും. ഈ പോളിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അൾട്രാസൗണ്ടിലോ ഇവൻ MRI സ്കാനിലോ നമ്മൾക്ക് ഈ പോളിപ്പ് ഉണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അൾട്രാസൗണ്ടിൽ എൻഡോമെട്രിയ ഇതിൻ്റെ ഉൾഭിത്തി ഖനം കൂടിയിട്ടുണ്ടെന്ന് കാണാം. പക്ഷെങ്കിൽ അത് പോളിപ്പാണോ അതോ വളർച്ചയാണോ, ക്യാൻസറിൻ്റെ വളർച്ചയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ഡി ആൻ സിയിലോ പിപ്പലി സാമ്പിളിങ്ങോ ചെയ്താലും ഈ പോളിപ്പുകൾ ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്യും. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് ഹിസ്റ്റോസ്കോപ്പി. ഗർഭാശയത്തിന്റെ അന്തർഭാഗം നിരീക്ഷിക്കാനും അതിനകത്തുണ്ടാകുന്ന ചിലതരം മുഴകളെ നീക്കം ചെയ്യാനുമാണ് ഹിസ്റ്റോസ്കോപ്പ് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇത് ഗർഭാശയത്തിന്റെ മറ്റ് പാളികളെ കുറിച്ചുള്ള പഠനത്തിനും പരിശോധനയ്ക്കും ബയോപ്സിക്കും ഹിസ്റ്റോസ്കോപ്പ് പ്രയോജനപ്പെടുത്തുന്നു. ഗർഭാശയ ഭിത്തിയുടെ ഒരു ഘടന നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഹിസ്റ്റോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗർഭാശയത്തിനുള്ളിൽ നിരീക്ഷിക്കുന്ന ഒരു എൻഡോസ്കോപ്പാണ്. നിരീക്ഷണം നടത്തി അതിനകത്ത് വളർച്ചയുണ്ടോ, ക്യാൻസർ അൾസർ ഉണ്ടോ, അതോ ഈ പോളിപ്പ് തൂങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോളിപ്പ് ആണെങ്കിൽ ആ സമയത്ത് തന്നെ ഹിസ്റ്റോസ്കോപ്പിൽ കൂടെ നീക്കം ചെയ്ത് ഇത് ഫലപ്രദമായി ചികിത്സിക്കാനും സാധിക്കും.
പിന്നെ ബയോപ്സി ഒക്കെ എടുക്കണമെങ്കിൽ അതും ഹിസ്റ്റോസ്കോപ്പ് വഴി നമുക്ക് എടുക്കാൻ സാധിക്കും. മുൻപൊക്കെ ചെറുപ്പക്കാരായ സ്ത്രീകളിൽ അല്ലെങ്കിൽ പ്രസവത്തിന് മുൻപോ ഗർഭാശയത്തിനോ ഗർഭാശയ ഗളത്തിനോ ക്യാൻസർ പിടിപെട്ടാൽ അത് അങ്ങ് എടുത്തു മാറ്റിയാൽ പോരെ എന്ന വളരെ ലാഘവ ബുദ്ധിയോടെയാണ് സമീപിക്കുന്നതെങ്കിൽ ഇന്ന് ആ അവസ്ഥ മാറിയിരിക്കുന്നു. ഗർഭാശയം നിലനിർത്തുകയാണെങ്കിൽ സ്ത്രീക്ക് വീണ്ടും ഒരു തലമുറയെ സൃഷ്ടിക്കാൻ പറ്റും. ഈ ഒരു അനന്ത സാധ്യതയാണ് ഓർഗൻ പ്രിസർവേഷൻ ചികിത്സ വിഭാവനം ചെയ്യുന്നത്. ഗർഭാശയം നിലനിർത്തിക്കൊണ്ട്, ഗർഭാശയ ഗളവും ഗർഭാശയവും നിലനിർത്തിക്കൊണ്ട് ഉള്ള സർജറിയിൽ ഒന്നാണ് കോണൈസേഷൻ. കോണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗർഭാശയ ഗളത്തിലെ ക്യാൻസർ ബാധിച്ച ഭാഗവും അതിനു ചുറ്റുമുള്ള ഏരിയയും ഒരു കോണിന്റെ രൂപത്തിൽ മാറ്റുന്നതാണ് കോണൈസേഷൻ. ചെറുപ്പക്കാരിൽ മാത്രമാണ് ഈ സർജറിക്ക് പ്രാധാന്യമുള്ളത്. ഗർഭാശയം മാറ്റാതെ ഗർഭധാരണ ശേഷി നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഈ സർജറികൾ ഉപയോഗിക്കുന്നത്. വേറൊരു ശസ്ത്രക്രിയയാണ് ലീപ്പ്, ലൂപ്പ് ഇലക്ട്രോ സർജിക്കൽ എക്സിഷണൽ പ്രൊസീജിയർ. ഇതിന് ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള വയർ ലൂപ്പ് കൊണ്ട് ഗർഭാശയകളത്തിലെ ക്യാൻസർ ബാധിച്ച ഭാഗവും അതിനു ചുറ്റുമുള്ള ഭാഗവും നീക്കം ചെയ്യും. ഈ വയർ ലൂപ്പ് കൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കോണും എടുക്കാൻ പറ്റുന്നതാണ്. കോൺ സാധാരണ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചും അല്ലെങ്കിൽ ഈ ലൂപ്പ് ഉപയോഗിച്ചും കോണൈസേഷൻ ചെയ്യാം. ഗർഭാശയ ക്യാൻസർ ആയ ശേഷം ഇത് എങ്ങനെ ഗർഭാശയം നിലനിർത്താം? അതിലൊന്നാണ് റാഡിക്കൽ ട്രക്കിലെക്ടമി. റാഡിക്കൽ എന്നുദ്ദേശിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചികിത്സ. ആ ഭാഗവും അതിനു ചുറ്റുമുള്ള ഭാഗവും നീക്കം ചെയ്ത് പിന്നീട് അത് വരാത്ത രീതിയിൽ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് റാഡിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗർഭാശയകളത്തിലെ ക്യാൻസർ ബാധിച്ച ഭാഗവും ചുറ്റുമുള്ള ടിഷ്യൂസ് പാരാമെട്രിയം അതേപോലെ തന്നെ ലിഫ് ഗ്ലാൻഡ് ഇതെല്ലാം മാറ്റുന്നതാണ് റാഡിക്കൽ ട്രക്കിലെക്ടമി. മിക്കവാറും ചെറുപ്പക്കാരികളിലാണ് കോളനൈസേഷനും ലീപ് ട്രീറ്റ്മെന്റും വിജയപ്രദമായി പ്രയോഗിക്കാൻ സാധിക്കുന്നത്. എന്നാൽ പലപ്പോഴെങ്കിലും അതിന് അതിൻ്റെതായ ചില പരിമിതികളും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഗർഭാശയകള ക്യാൻസറിന്റെ ലെങ്ത് 2.5 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് 2 സെന്റിമീറ്ററിൽ താഴെയുള്ള ട്യൂമറുകൾക്ക് മാത്രമേ ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഈ ഇത്തരം പ്രൊസീജിയറുകൾ കൊണ്ട് ചെറുപ്പക്കാരിലെ ഗർഭാശയം മാറ്റാതെ ഗർഭധാരണ ശേഷി നിലനിർത്താൻ പറ്റുന്നതാണ്. ഇനിയും ഗർഭാശയ ക്യാൻസർ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഗർഭാശയം നിലനിർത്താമെന്ന് നോക്കാം. ഗർഭാശയം തന്നെ ഞാൻ പറഞ്ഞല്ലോ മൂന്നടുക്കുകളായിട്ടാണുള്ളത്. അതിലെ ഏറ്റവും ഉപരിതലത്തിലെ അടുക്കായ എൻഡോമെട്രിയത്തിലാണ് കൂടുതലായിട്ട് ക്യാൻസർ വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ എൻഡോമെട്രിയത്തിൽ മാത്രമായിട്ടുള്ള സ്റ്റേജിൽ ഈ ഹിസ്ട്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് എൻഡോമെട്രിയം മാത്രമായിട്ട് മാറ്റാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ പ്രൊജസ്ട്രോൺ എന്ന ഇഞ്ചക്ഷനോ ടാബ്ലറ്റോ ഇത് പൂർണ്ണമായിട്ട് മാറാനായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് കൊടുക്കുന്നതിന് മുമ്പ് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുമ്പ് MRIയോ അതേപോലുള്ള പരിശോധനകൾ ഉപയോഗിച്ച് ഇത് എൻഡോമെട്രിയത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. ഒരു സ്ത്രീയായി ജനിച്ചതിൽ സന്തോഷിക്കുന്നവരാണ് സ്ത്രീകളിൽ ഭൂരിഭാഗവും. എന്നാൽ അവരെ പൂർണ്ണരായി സ്ത്രീയായി നിലനിർത്തുന്ന അവയവമാണ് അണ്ടാശയം. അതിന് രോഗം പിടിപെടുക എന്നത് വിഷയം തന്നെയാണ്. അണ്ഡാശയത്തിനുണ്ടാവുന്ന ക്യാൻസർ മറ്റു ഭാഗങ്ങളെ പോലെ അറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിനുള്ള ചികിത്സയുടെ വെല്ലുവിളി. ചെറുപ്പക്കാരിൽ വരുന്ന അണ്ഡാശയ ക്യാൻസർ മെയിൻ ആയിട്ട് ജേംസൽ ട്യൂമേഴ്സ് ആണ് എന്നുള്ളത് വളരെ ഭാഗ്യം തന്നെയാണ്. ജേംസൽ ട്യൂമറിന്റെ പ്രത്യേകത ഇത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ 2 അണ്ഡാശയവും ബാധിക്കാനുള്ള സാധ്യത ഇതിന് തീരെയില്ല. അതുകൊണ്ട് അണ്ടാശയം ഇത് രോഗം ബാധിച്ച അണ്ടാശയം മാത്രം നീക്കം ചെയ്താൽ മതിയാവും. ഇപ്പൊ 2 അണ്ഡാശയവും ബാധിച്ചിട്ടുണ്ടെങ്കിൽ 2 അണ്ഡാശയവും മാറ്റി ഗർഭാശയം മാത്രം നിലനിർത്താം. അത് പിന്നീട് ടെസ്റ്റ് ട്യൂബ് ബേബിക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പിന്നെ അണ്ടാശയത്തിൽ തന്നെ 2 അണ്ടാശയവും ബാധിച്ചിട്ടുണ്ടെങ്കിൽ
ഒരണ്ടാശയത്തില് സിസ്റ്റ് മാത്രം മാറ്റിയാലും ഒരു ഓപ്ഷൻ ആണ്. എന്നാല് അതിൽ ചിലപ്പോൾ രണ്ടാമത് വരാനുള്ള രോഗം രണ്ടാമത് വരാനുള്ള സാധ്യത സിസ്റ്റ് മാത്രം മാറ്റുമ്പോൾ കൂടുതലാണ്. മൂത്രദ്വാരത്തിന് ചുറ്റും വരുന്ന ക്യാൻസറില് രണ്ട് ഇടുപ്പിലെയും കരളുകൾ മാറ്റിയിരുന്നു. എന്നാൽ അത് കാലിൽ നീരും വേദനയും കാലിന്റെ പ്രവർത്തന ശേഷി കുറവും ഉണ്ടാകാൻ ഇടയാകുന്നുണ്ട്. ഈ സെന്റിനലിനോട് ഉപയോഗിക്കുകയാണെങ്കിൽ മൂത്രനാളിക്ക് ചുറ്റുമുള്ള ക്യാൻസേഴ്സ് ഏതിടുപ്പിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് നിശ്ചയിക്കാൻ സാധിക്കും. എന്നിട്ട് ആ ഏതിടുപ്പിലേക്ക് പോകുന്നു എന്നുള്ളത് നോക്കിയിട്ട് ആ ഇടുപ്പിലെ മാത്രം കരളുകൾ മാറ്റിയാൽ മതിയാവും. അങ്ങനെ ആ മറ്റേ കാലിലെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ശസ്ത്രക്രിയയെക്കാട്ടിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലിലെ ഞരമ്പുകൾ, പ്രത്യേകിച്ച് സഫീനസ് വെയിൻ നിലനിർത്തിക്കൊണ്ടുള്ള സർജറിയാണ് ഇടുപ്പിൽ ഉപയോഗിക്കുന്നത്. അത് കാലിലെ നീരും വേദനയും വളരെയധികം കുറയ്ക്കും. എന്നാലും ഈ സെന്റിനലിനോടും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ പ്രയോജനകരമായിട്ട് നമുക്ക് വളരെ ലോങ് ടൈം ആയിട്ട് കാലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. രോഗം ചികിത്സിച്ച് ഭേദമാക്കുക അല്ലെങ്കിൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു ഇന്നലെ വരെ ഏതൊരു ചികിത്സയുടെയും പ്രവർത്തന രീതി. എന്നാൽ ഇന്ന് മാറിയിരിക്കുന്നു. ചികിത്സിക്കുക, നിലനിർത്തുക, സംരക്ഷിക്കുക, ഇതാണ് സ്ത്രീ രോഗങ്ങൾക്കുള്ള പുതിയ ചികിത്സാ രീതി. പ്രാരംഭദശയില് സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള സർജറി ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ഒരു തുറന്നൊരു ശസ്ത്രക്രിയ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്നുവെച്ചാല് രോഗനിർണയം, മമ്മോഗ്രഫി, അൾട്രാസൗണ്ട്, നീഡിൽ ടെസ്റ്റ്, നീഡിൽ ബയോപ്സി ഇവ കൊണ്ടെല്ലാം രോഗനിർണയം പരിപൂർണമായി നടത്തിയ ശേഷം മാത്രമേ ഒരു തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് പോയി ഒരു ബയോപ്സി എടുത്ത് രോഗനിർണയം നടത്താവൂ. സാധാരണ സ്തനം നീക്കം ചെയ്യുമ്പോൾ 50% തൊലിയും നീക്കം ചെയ്യുന്നു. എന്നാൽ സ്കിൻ സ്പെയറിംഗ് മാസ്റ്റെക്ടമിയിൽ 10-15% വരെ സ്കിന്ന് നീക്കം ചെയ്യുന്നുള്ളൂ. ഈ ബാക്കിയിരിക്കുന്ന ബ്രസ്റ്റിൻ്റെ സ്കിന്നിനുള്ളിലേക്ക് പുറത്തുനിന്നോ വയറിൽ നിന്നോ, കൂടുതലും പുറത്തുനിന്നാണ് ഫാറ്റ് എടുത്ത് വെച്ച് റീകൺസ്ട്രക്ട് ചെയ്താൽ ഒരു നോർമൽ ബ്രസ്റ്റിൻ്റെ അപ്പിയറൻസ് ലഭിക്കും. സ്ത്രീക്ക് പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ സ്ത്രീത്വത്തിന് കൂടുതൽ ശോഭ നൽകി ജീവിതം തിരിച്ചു നൽകുക, ഇത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഡോക്ടർ ചിത്ര താരയുടെ നവീന ചികിത്സാ രീതിയായ ഓർഗൻ പ്രിസർവേഷൻ ട്രീറ്റ്മെന്റ്. മറക്കണം ജീവിതം ഒന്നല്ലേയുള്ളൂ, മുന്നേറിയിടണം. വ്യത്യസ്തങ്ങളും അപൂർവങ്ങളുമായ ചികിത്സാ രീതികളെ കുറിച്ച് നിങ്ങൾക്കും ചോദിച്ചറിയാം. നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ചികിത്സാ വിശേഷത്തിലൂടെ ഡോക്ടർമാർ മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും അറിയിക്കേണ്ട വിലാസം ടു ദി റിസർച്ച് ഓഫീസർ, ടൈറ്റ്സ് ടൈറ്റ്സ് അറ്റ് yahoo.com, ഫോൺ 9947123233.